ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ? ഇത് ഞണ്ടാണ്, രണ്ട് ഞണ്ട്. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്കിത് ഞണ്ട് കറി ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. ആദ്യമായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് രണ്ട് ഉണക്കമുളക് മുറിച്ചിടുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ അടുത്തത് ആഡ് ചെയ്യുന്നത് സവാളയാണ്. രണ്ട് സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടിതൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു രണ്ട് തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക, ഒരുപാട് ആവരുത്. കാരണം ഓൾറെഡി നമ്മൾ ക്രാബ്, നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അത് നോക്കിയിട്ട് വേണം, അതനുസരിച്ച് വേണം ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒരു ജെൽ പരുവായിട്ട് വരണം. നമുക്ക് നന്നായിട്ടിത് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടിയും ആവശ്യത്തിന് ആഡ് ചെയ്യുക. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളത് വേവിച്ച് വെച്ചപ്പോൾ, ക്രാബ് വേവിച്ച് വെച്ചപ്പോൾ മുളക് പൊടി ആഡ് ചെയ്തിട്ടാണ് ക്രാബ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് വേണം മുളക് പൊടി ഇടാൻ. അതുപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഇളക്കിയെടുക്കുക. ഇപ്പോൾ ചിലർക്കൊക്കെ ക്രാബ് തിന്നാൻ ബുദ്ധിമുട്ടായിരിക്കും, അതിൻ്റെ കാലമൊക്കെ തിന്നാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പൊട്ടിക്കിട്ടാനായിട്ട്. അപ്പോൾ നമ്മളതൊന്ന് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊന്നും ആയിക്കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്രാബും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മളെ ക്രാബ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് എല്ലാ മസാലയും ആ ക്രാബിൽ വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് മസാലയെല്ലാം ക്രാബിൽ പിടിച്ചിട്ടുണ്ട്. ഇനിയൊരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ വെച്ച് സെർവ് ചെയ്യണമെങ്കിൽ ഇതിൽ വെച്ച് തന്നെ സെർവ് ചെയ്യാം. വളരെ സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റാണ് ക്രാബ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, നന്നായിട്ട് വെന്ത് മസാലയെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് കമൻ്റായിട്ട് ഇടുകയും വേണം. ഓക്കെ, ബൈ ബൈ.